മാർത്തോമാ സണ്ടേ സ്കൂൾ സമാജത്തിൻ്റെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ മധ്യവകുപ്പിലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഓൺലൈൻ ക്ലാസ്സിൻ്റെ നാലാമത് ക്ലാസ്സിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി തങ്ങളുടെ ബൈബിളും പാഠപുസ്തകവും നോട്ട്ബുക്കും ഒക്കെയായി നിങ്ങൾ വീടുകളിൽ തയ്യാറായിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ സമ്പത്തും ഞങ്ങളുടെ കഴിവുകളും ഒക്കെയും ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നിൻ്റെ സന്നിധിയിൽ ചെലവഴിപ്പാൻ തക്കവണ്ണം ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങൾ അടിയങ്ങളെ കാക്കണമേ. ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിനോട് കൂടെ ഉണ്ടായിരിക്കണമേ. സകലതും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ, ലോകത്താകമാനം കൊറോണ വൈറസ് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ വളരെയധികം സുരക്ഷിതർ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. എന്നാൽ നാം ഇന്ന് സുഖത്തോടെ ആയിരിക്കുമ്പോൾ തന്നെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ ധാരാളം ആളുകൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാളുകളിലൊക്കെ സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിൽ ഉള്ള ആളുകൾ തങ്ങളുടെ സമ്പത്തിൻ്റെ നല്ല ഒരു ഭാഗം പാവങ്ങൾക്ക് വേണ്ടി, കഷ്ടമനുഭവിക്കുന്നവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതായി നമ്മൾ കണ്ടു. ചിലരൊക്കെ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ആഹാരം കൊടുക്കുന്നതായും നമ്മൾ കണ്ടു. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാകട്ടെ, കഷ്ടമനുഭവിക്കുന്ന ധാരാളം ആളുകളെ, രോഗികളായിട്ടുള്ള ധാരാളം ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി തങ്ങളാൽ ആവും വിധം അധ്വാനിക്കുന്നതും നമ്മൾ ഈ നാളുകളിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ നമ്മളും നമ്മളാൽ കഴിയും വിധം മറ്റുള്ളവരെ സഹായിച്ചിട്ടില്ലേ? തീർച്ചയായും നിങ്ങളുടെ പപ്പയും മമ്മിയും അല്ലെങ്കിൽ നിങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഉള്ളതൊക്കെ ഈ നാളുകളിൽ പങ്കിടുന്ന ഒരു അനുഭവത്തിലൂടെ തീർച്ചയായും കടന്നുപോയിട്ടുണ്ടാകും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇത്തരത്തിൽ വളരെ നന്നായി പങ്കുവയ്ക്കുവാൻ കഴിവുള്ള വേദപുസ്തകത്തിൽ പറയുന്ന ധനവാനായ ഒരു മനുഷ്യനെക്കുറിച്ചാണ്. യെസ്, നമുക്ക് നോക്കാം. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. 9-ാമത്തെ പാഠം, സമ്പത്ത് പങ്കിടൽ. അതിന് ആധാരമായി നമ്മുടെ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 57 മുതൽ 60 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 57 മുതൽ 60 വരെയുള്ള വാക്യങ്ങൾ, അത് ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കണം. സന്ധ്യയായപ്പോൾ അരിമത്യക്കാരനായ യോസെഫ് എന്ന ധനവാൻ, താനും യേശുവിൻ്റെ ശിഷ്യനായിരിക്കയാൽ, വന്ന് പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. പീലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൽപ്പിച്ചു. യോസെഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിച്ചിരുന്ന തൻ്റെ പുതിയ കല്ലറയിൽ വെച്ചു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് പോയി. ഇത് 1-ാമത്തെ പാഠഭാഗമായി നൽകിയിരിക്കുന്നു. ഇതോടെ അടുത്തതായി മറ്റൊരു വേദഭാഗം കൂടി നൽകിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 23:50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസെഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലായിരുന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു. പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സംഭവമാണ്. ഒരേ സംഭവം തന്നെ ഈ രണ്ട് വേദഭാഗങ്ങളിലും ആവർത്തിക്കുന്നതായി കാണാൻ പറ്റും. ഈ സംഭവം 4 സുവിശേഷങ്ങളിലും ഉണ്ട്. നമ്മൾ ബൈബിൾ നോക്കിയാൽ അത് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ മൃതശരീരം അടക്കം ചെയ്യുന്ന സംഭവമാണ്. യേശു കർത്താവിൻ്റെ മൃതശരീരം അടക്കം ചെയ്തത് ഒരു കല്ലറയിലാണ്. കല്ലറ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ യേശുവിൻ്റെ കല്ലറ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? നമുക്ക് യേശുവിൻ്റെ
കല്ലറ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് യേശുവിൻ്റെ കല്ലറ. ഓക്കെ, ഈ പാഠഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അരിമത്തിയക്കാരനായ ജോസഫ് എന്ന വ്യക്തിത്വമാണ്. ആരാണ് അരിമത്തിയക്കാരനായ ജോസഫ്? യഹൂദിയിലെ അരിമത്തിയ എന്ന പട്ടണത്തിൽ ജീവിച്ചിരുന്ന ധനവാനായൊരു മനുഷ്യൻ്റെ പേരായിരുന്നു ജോസഫ്. അദ്ദേഹം സന്നിധ്രീം സംഘത്തിലെ അംഗമായിരുന്നു. അതായത് ഈ നമ്മൾ ഇന്ന് കാണുന്ന പോലെ പാർലമെൻ്റ് അംഗം, മന്ത്രി. മന്ത്രി എന്ന പദം ഈ വേദഭാഗത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം യേശു കർത്താവിൽ വിശ്വസിച്ച ഒരു നല്ല ശിഷ്യനുമായിരുന്നു. ശിഷ്യന്മാരെക്കുറിച്ച് പറയുമ്പോൾ വേദപുസ്തകത്തിൽ രണ്ടു തരം ശിഷ്യന്മാരുണ്ട്. ഒന്ന്, യേശു കർത്താവ് വിളിച്ച് വേർതിരിച്ച തൻ്റെ അപ്പോസ്തോൽമാരായിട്ടുള്ള 12 ശിഷ്യന്മാർ. അതോടൊപ്പം മറ്റൊരു കൂട്ടം എന്ന് പറയുന്നത് യേശു കർത്താവിനെ മശിഹ എന്ന് വിശ്വസിക്കുകയും യേശു കർത്താവിൻ്റെ വചനങ്ങളെയും കൽപ്പനകളെയും പ്രമാണിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടം. അപ്പോൾ രണ്ടാമത്തെ തരത്തിൽ പെടുന്ന ഒരു ശിഷ്യനായിരുന്നു അരിമത്തിയിലെ ജോസഫ്. അദ്ദേഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം നല്ലവനും നീതിമാനും ആയിട്ടുള്ള ഒരു ശിഷ്യനായിരുന്നു. അതോടൊപ്പം തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരുന്ന വ്യക്തിയുമാണ് നമ്മുടെ ജോസഫ്. യേശുവിൻ്റെ ക്രൂശീകരണ ദിവസം യേശുവിൻ്റെ മൃതശരീരം പീലാത്തോസിൻ്റെ അനുമതിയോടുകൂടി വാങ്ങി അദ്ദേഹം അതിനെ വാങ്ങിയ തുണിയിൽ പുതിയ തുണി മേടിച്ച് അതിൽ പൊതിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സ്വന്തമായി തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, തൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പാറയിൽ വെട്ടിച്ചിരുന്ന ഒരു കല്ലറയിൽ അതിനെ, ആ മൃതശരീരത്തെ അടക്കം ചെയ്യുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതോടൊപ്പം ഈ കല്ലറയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു പാറക്കല്ല് ഉരുട്ടി അതിന് അടപ്പായി വെക്കുകയും ചെയ്തു. യേശുവിൻ്റെ മരണം കണ്ടിട്ടുള്ളവർ ധാരാളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ആരും യേശു കർത്താവിൻ്റെ മൃതദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നില്ല. ഇവിടെ ഈ മനുഷ്യനിൽ കണ്ട പ്രത്യേകത എന്താണ്? യേശു കർത്താവിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുവാനായി അദ്ദേഹം പീലാത്തോസിൻ്റെ അനുമതി വാങ്ങുകയും അദ്ദേഹം അതിനുവേണ്ടി സ്വയം മുന്നോട്ട് വന്ന് അങ്ങനെ മൃതശരീരം ഏറ്റുവാങ്ങി അദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു പുതിയ തുണിയിൽ ആ മൃതശരീരം പൊതിഞ്ഞ് തനിക്കായി പാറയിൽ വെട്ടിയ കല്ലറയിൽ വെച്ച് അതിനെ അടക്കം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ജോസഫ് എന്താ ചെയ്യുന്നത്? ഒരു വലിയ ദാനമാണ് ചെയ്യുന്നത്, ഒരു മഹത്തായ ദാനമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ ദാനം ചെയ്ത, തനിക്ക് സ്വന്തമായിരുന്നതിനെ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടു നൽകിയ ജോസഫിൻ്റെ ആ വലിയ മനസ്സിനെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ആ ജോസഫിൻ്റെ മനസ്സിനെ ദാനം ചെയ്യുവാനുള്ള ആ വലിയ മനസ്സിനെക്കുറിച്ച് ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിലൂടെ ചിന്തകൾ കടന്നു പോകേണ്ടതായിട്ട് ഇരിക്കുന്നു. ഇതിനുശേഷം, ഈ വേദപരിചയത്തിന് ശേഷം നമ്മളുടെ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് പൂരിപ്പിക്കുക, വേദപരിചയത്തിനോടൊപ്പം തന്നെ പൂരിപ്പിക്കുക എന്നുള്ള ഭാഗം. ഏകദേശം 13 ചോദ്യങ്ങൾ നമുക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ആ 13 ചോദ്യങ്ങൾ ഈ വേദഭാഗം വായിക്കുന്നതിലൂടെ വളരെ വേഗത്തിൽ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ ആരംഭിക്കുന്നു: ധനവാൻ എവിടുത്തുകാരനായിരുന്നു? അരിമത്തിയക്കാരനായിരുന്നു. അങ്ങനെയുള്ള 13 ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഉത്തരം വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും അത് അപ്രകാരം ചെയ്യും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട 4 വാക്കുകൾ പഠിക്കുവാനായി തന്നിട്ടുണ്ട്. പദപരിചയം എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തി 4 വാക്കുകൾ. അതിനകത്തെ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് അരിമത്തിയ എന്നുള്ള വാക്കാണ്. എന്താണ് അരിമത്തിയുടെ അർത്ഥം? യെരുശലേമിന് അടുത്തുള്ള യഹൂദ പട്ടണം. അടുത്തതായി യോസെഫ് എന്ന പദം, യോസെഫിനെ നമുക്ക് പരിചയപ്പെടണം. യേശുവിൻ്റെ മൃതശരീരം വയ്ക്കുന്നതിന് തൻ്റെ പുതിയ കല്ലറ ദാനം ചെയ്ത വ്യക്തി, ധനവാനും നല്ലവനും നീതിമാനുമായ ഇസ്രായേലി, സന്നദ്രീം എന്നറിയപ്പെടുന്ന പരമോന്നത കൗൺസിലിലെ അംഗം. നിങ്ങൾക്കറിയുമോ, ഈ ജോസഫ് എന്ന പദത്തിന് പ്രധാനമായും 2 അർത്ഥങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ അർത്ഥം ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്നാണ്. 2, എൻ്റെ തെറ്റ് ക്ഷമിച്ചിരിക്കുന്നു. ജോസഫ് എന്ന പദത്തിന് 2 അർത്ഥങ്ങൾ: ഒന്ന്, ദൈവം വർദ്ധിപ്പിക്കട്ടെ; 2, എൻ്റെ തെറ്റ് ക്ഷമിച്ചിരിക്കുന്നു. ഇനി അടുത്ത പദം കല്ലറ എന്ന പദമാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുക,
എന്തുകൊണ്ടാണ് ഇവിടെ കല്ലറ എന്നുള്ള പദം എല്ലാവർക്കും പരിചിതമായ പദമാണ് കല്ലറ എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ പ്രാചീന കാലഘട്ടത്തിൽ ഇസ്രായേലിലെ ധനവാന്മാരുടെ മൃതശരീരം അടക്കം ചെയ്യുവാനായി പാറയിൽ നിന്ന് വെട്ടിയെടുത്ത സ്ഥലമായിരുന്നു കല്ലറ ഇന്നുള്ള കല്ലറയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അന്നത്തെ കല്ലറ സാധാരണ ആളുകൾക്ക് പ്രാപ്യമല്ലാതിരുന്ന ആ കല്ലറ ധനവാന്മാരായ ആളുകൾക്ക് വേണ്ടി പ്രത്യേകം വെട്ടി ഒരുക്കിയ കല്ലറ ആയിരുന്നു അങ്ങനെ ഒരു കല്ലറയായതുകൊണ്ടാണ് കല്ലറ എന്ന പദത്തിന് ഇവിടെ പ്രാധാന്യം ലഭിക്കുന്നത് വീണ്ടും ഒരു പദം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് അതാണ് ദൈവരാജ്യത്തിനുള്ള കാത്തിരിപ്പ് എന്താണ് ദൈവരാജ്യത്തിനുള്ള കാത്തിരിപ്പ് രണ്ടു തരം ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ രണ്ടാമത്തെ ശിഷ്യന്മാർ എന്ന് പറയുന്നത് മശിഹ എഴുന്നള്ളുമെന്ന് ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യും എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു അത് യഹൂദന്മാരുടെ ഒരു വിശ്വാസമായിരുന്നു അത്തരത്തിൽ യേശു കർത്താവിനെ മശിഹയായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ അരിമത്തിയക്കാരനായ യോസെഫ് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ പ്രധാനമായും മൂന്ന് പ്രവർത്തനങ്ങളാണ് നമ്മളുടെ പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് യോസഫ് അരിമത്തിയക്കാരനായ യോസഫ് തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന കല്ലറ യേശു കർത്താവിൻ്റെ മൃതശരീരം വെക്കുന്നതിനു വേണ്ടി വിട്ടു നൽകുകയും മൃതശരീരം ഏറ്റുവാങ്ങി പുതിയ തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു തനിക്ക് ഏറ്റവും വിശിഷ്ടമായത് തനിക്ക് ഏറ്റവും പ്രിയമായത് ദൈവത്തിനു വേണ്ടി വിട്ടുകൊടുക്കുന്ന യോസഫിനെ നമുക്ക് കാണുവാൻ സാധിക്കും ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായി ഉള്ള പലതുമുണ്ട് അല്ലേ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് പപ്പയോ മമ്മിയോ ഒക്കെ നമുക്ക് പുതുതായി വാങ്ങിത്തന്ന എന്തെങ്കിലും ഏറ്റവും പ്രഷ്യസായിട്ട് നമ്മൾ കരുതുന്ന പുതിയ എന്തെങ്കിലും സാധനം ആ സാധനം നമ്മളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ വീട്ടിൽ പുതുതായി വന്ന അതിഥിക്കോ ആർക്കെങ്കിലും പാവപ്പെട്ടവർക്കോ നൽകണം എന്ന് നമ്മളോട് പറഞ്ഞാൽ അതിന് ഉള്ള നമ്മുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനമായി ഇവിടെ നൽകിയിരിക്കുന്നത് ഈ പ്രവർത്തനം വളരെ സത്യസന്ധമായി നമ്മൾ ആലോചിക്കുകയും യഥാർത്ഥത്തിൽ വളരെ ഫ്രീയായി നമ്മളുടെ ചിന്താഗതി അങ്ങനെ ഒരു അവസ്ഥ നമ്മളുടെ ജീവിതത്തിൽ വന്നാൽ എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം പലപ്പോഴും നമുക്ക് സങ്കടമുണ്ടാകാം ചിലപ്പോൾ അങ്ങനെ ദേഷ്യം ഉണ്ടാകാം ചിലപ്പോൾ നമുക്ക് ഒരു വിസമ്മതമുണ്ടാകാം പകുതി മനസ്സോടുകൂടി അർത്ഥസമ്മതം നമുക്ക് ഉണ്ടാകാം അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഉത്തരമായി നമുക്ക് എഴുതാവുന്നതാണ് വീണ്ടും രണ്ടാമത്തെ പ്രവർത്തനം നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്ക് അത്യാവശ്യമായി ഒരു ഓപ്പറേഷൻ ഉണ്ടാകുന്നു അവനെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അങ്ങനെയുള്ള ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി നമ്മളുടെ സൺഡേ സ്കൂളായി തീരുമാനിക്കുന്നു അങ്ങനെ സൺഡേ സ്കൂളായി തീരുമാനിക്കുമ്പോൾ അതിന് ധനസമാഹരണം നടത്തണം ആ ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടി ഒരു അഭ്യർത്ഥന തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു നോട്ടീസ് തയ്യാറാക്കുക സ്കൂളിൽ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും ക്ലാസ്സുകളിലൊക്കെ ധാരാളം നോട്ടീസുകൾ തയ്യാറാക്കി പരിചയം നമുക്കുണ്ട് ഇത്തരത്തിൽ ഒരു അഭ്യർത്ഥന തയ്യാറാക്കുക ധനസമാഹരണം ലക്ഷ്യമാക്കി അപ്പോൾ ഈ പ്രവർത്തനവും നമുക്ക് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ് മൂന്നാമത് പ്രവർത്തനമായി നൽകിയിരിക്കുന്നത് ലോകത്ത് ധാരാളം സമ്പന്നരായ വ്യക്തികൾ ഉണ്ട് എങ്കിലും ലോകത്ത് ധാരാളം ആളുകൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പെട്ട് മരണമടയുന്നു എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ നൽകിയിരിക്കുന്നത് നമ്മളേതായിട്ടുള്ള കണ്ടെത്തലുകൾ നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളും ചിന്തിച്ചു നോക്കിയേ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പാവപ്പെട്ട ആളുകളെ വളരെ നിസ്സംഗതയോടുകൂടി നോക്കി നിന്നുകൊണ്ട് അവരുടെ ശോചനീയാവസ്ഥ കാണാതെ നിസ്സംഗമായും സ്വാർത്ഥമായും ചിന്തിക്കുന്ന ധനവാന്മാർ ഉള്ള അവസ്ഥയിൽ ഇങ്ങനെ സംഭവിക്കാം മറ്റൊരു സംഗതി എന്ന് പറയുന്നത് യുദ്ധമോ കലാപങ്ങളോ ഒക്കെ പൊട്ടിപ്പുറപ്പെടുന്ന ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിൽ ക്ഷാമം മൂലം ധാരാളം ആൾക്കാർക്ക് ദാരിദ്ര്യവും പട്ടിണിയും സംഭവിക്കുന്നു ഇനി വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ദരിദ്രാവസ്ഥയ്ക്ക് കാരണം അങ്ങനെയുള്ളവർക്ക് ആരോഗ്യമില്ലായ്മ രോഗം ഇതൊക്കെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതി ഈ മൂന്ന് പ്രവർത്തനങ്ങൾ നമുക്കിവിടെ പൂർത്തിയാക്കാം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ പാഠം പഠിക്കുന്നതിലൂടെ അരിമത്തിയക്കാരനായ യോസഫ് നമ്മളുടെ മുൻപിൽ മൂന്ന് തരം വെല്ലുവിളികളെ ഉയർത്തുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ആ വെല്ലുവിളി അയാൾ വെറുമൊരു കാഴ്ചക്കാരനായിരുന്നില്ല അതോടൊപ്പം തന്നെ വലിയ ദാനം ചെയ്യാനുള്ള മനസ്സ് യോസഫിന് ഉണ്ടായിരുന്നു പരപ്രേരണയോ നിർബന്ധമോ കൂടാതെ
അദ്ദേഹം സ്നേഹത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ നമുക്ക് സാധിക്കുമോ? അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുൻപിൽ യോസഫ് ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ആ വിശ്വാസം നമുക്കുണ്ടോ? നമുക്ക് ലഭ്യമായിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും ഉള്ളത് നാം പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കൊടുക്കുന്നതിൻ്റെ അളവിലല്ല, എത്രത്തോളം എത്ര സന്തോഷത്തോടും മനസ്സോടും കൂടി കൊടുക്കുന്നു എന്നതിലാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് നൽകിയ നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ സമയം, നമ്മളുടെ വസ്തുവകൾ, ഇതെല്ലാം ഇതിനെയെല്ലാം കുറിച്ച്, കൊടുക്കുന്നതിനെക്കുറിച്ച്, മറ്റുള്ളവരുമായി പങ്കിടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാനായിട്ട് സാധിക്കും? അവിടെ നമുക്ക് കാണാം, എൻ്റെ തീരുമാനം എന്ന ഒരു ഭാഗം അവിടെയുണ്ട്. എൻ്റെ തീരുമാനം എന്ന തരത്തിൽ നിങ്ങൾ അവിടെ എഴുതേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് നല്ല ജോലികളൊക്കെ കിട്ടും, നമുക്ക് പണം കിട്ടും. അപ്പോൾ നമ്മളുടെ പണത്തിൻ്റെ ഒരംശം, നമ്മളുടെ ദശാംശം സുവിശേഷ പ്രവർത്തനങ്ങൾക്കും പാവപ്പെട്ട ഉദ്ധാനത്തിനുമൊക്കെയായി നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുമോ? എന്തൊക്കെ ആയിക്കോട്ടെ, നിങ്ങളുടെ തീരുമാനം. ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി അരിമത്തിയയിലെ യോസഫ് നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് എന്ത് തീരുമാനത്തിൽ എത്താൻ സാധിക്കും? ആ തീരുമാനം നമുക്ക് കൈക്കൊള്ളാം. മനഃപ്പാഠമായി നൽകിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 8:12 2 കൊരിന്ത്യർ 8:12 ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ നോക്കിയിരിക്കണം. ഒരുത്തന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ഒന്നുകൂടെ നോക്കിക്കേ, ഒരുത്തന് മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ഇത് എൻ്റെ കൂടെ ഒന്ന് ഏറ്റുപറയാൻ ശ്രമിക്കണം. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെ അല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ 2-ാമത്തെ ആഴ്ചയിലേക്ക് പോകാം. 2-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ആവർത്തന ചോദ്യങ്ങളിലൂടെയാണ് 2-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നത്. പ്രധാനമായും 5 ചോദ്യങ്ങൾ അവിടെ നൽകിയിരിക്കുന്നു. ഈ 5 ചോദ്യങ്ങളിൽ 5-ാമത്തെ ചോദ്യം അല്പം പ്രസക്തമാണ്. ബാക്കി 4 ചോദ്യങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ എഴുതാൻ കഴിയും. അത് നമ്മൾ പഠിച്ചു തന്നെയാണ്. 5-ാമത്തെ ചോദ്യം നൽകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 10:25-37 ഭാഗങ്ങളിൽ ഒരു സംഭവമുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, നല്ല ശമരിയാക്കാരൻ്റെ കഥയാണത് അല്ലേ? ഇവിടുത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നല്ല ശമരിയാക്കാരനെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം എന്തുകൊണ്ടാണ് നല്ലവനെന്ന് വിളിക്കുന്നത്. വഴിയിൽ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടന്ന ഒരു വ്യക്തിയെ താങ്ങിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മുറിവുകളെ വെച്ച് കെട്ടി തൻ്റെ വാഹനത്തിൽ കയറ്റി തൊട്ടടുത്തുള്ള ഒരു വഴിയമ്പലത്തിൽ കൊണ്ടു ചെന്നാക്കി അവിടെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം ചെയ്യുവാൻ ആവശ്യപ്പെട്ടതിന് ശേഷം തൻ്റെ കയ്യിൽ ഉള്ളത് അവിടെ നൽകി തിരികെ വരുമ്പോൾ ബാക്കിയുള്ളത് നൽകാം എന്ന് വാഗ്ദാനം നൽകിയിട്ട് പോകുന്ന ഒരു വഴിയാത്രക്കാരൻ. പ്രിയമുള്ളവരെ, ആ വഴിയാത്രക്കാരനെ നല്ലവനെന്ന് വിളിക്കാൻ എന്താണ് കാരണം? തൻ്റെ ജീവൻ അപകടത്തിൽ ആകാമായിരുന്ന സ്ഥാനത്തും ഒരു അപരിചിതനെ കരുതുവാനും സ്നേഹിക്കുവാനും വേണ്ടി അദ്ദേഹം തയ്യാറെടുപ്പ് നടത്തുന്നു. അതുകൊണ്ടാണ് നല്ല ശമരിയാക്കാരൻ എന്ന പദത്തിന് അദ്ദേഹം യോഗ്യനായത്. അത് അതിൻ്റെ ഉത്തരമായി നമുക്കവിടെ എഴുതുവാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് സ്വർണ്ണക്കുടവും സുവർണ ഹൃദയവും എന്ന പേരിൽ റോക്ക് ഫെല്ലറുടെ ജീവിത അനുഭവത്തിൻ്റെ ഒരു വിവരണമാണ് കാണുന്നത്. റോക്ക് ഫെല്ലർ ആരായിരുന്നു? റോക്ക് ഫെല്ലർ 1839 ജനിച്ച് 1937 മരിച്ച പ്രശസ്തനായ US ജനിച്ച ഒരു വ്യക്തിയായിരുന്നു റോക്ക് ഫെല്ലർ. റോക്ക് ഫെല്ലറിൻ്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. വളരെ ചുരുക്കി റോക്ക് ഫെല്ലറിനെ കുറിച്ച് പറയാം. US സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. 30-ാമത്തെ വയസ്സിൽ ലോകത്തിലെ എണ്ണ ഖനികളുടെ ഏകദേശം 90% തൻ്റെ കീഴ്പ്പെടുത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. എങ്ങനെയാണ് റോക്ക് ഫെല്ലറിന് ഇത്തരത്തിൽ ഇത്ര ധനവാനായി, അല്ലെങ്കിൽ ഇത്ര പ്രശസ്തനായ വ്യക്തിയായി റോക്ക് ഫെല്ലറിന് തീരുവാൻ സാധിച്ചത്? എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ? എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് സാധ്യമായത്? കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ക്രിസ്തീയ ശിക്ഷണം, സ്ഥിരമായി അദ്ദേഹം പള്ളിയിൽ പോകുമായിരുന്നു. സാമ്പത്തികമായി ഞെരുക്കം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം എന്താണ് ചെയ്തതെന്നറിയാമോ? തൊട്ട് അയലത്തുള്ളവർക്ക് സഹായം ചെയ്തു കൊടുത്തു.
അവരെ ജോലി ചെയ്തു കൊടുത്തു. അതോടൊപ്പം തന്നെ മിഠായി വിറ്റുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പഠനത്തിനും തുടർന്നുള്ള കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം പണം കണ്ടെത്തിയത്. വളർന്നപ്പോൾ തൻ്റെ പള്ളിയിലെ നിർദ്ധനരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേകമായി ശ്രമിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം വളർന്നു വന്നപ്പോൾ വലിയൊരു ബിസിനസ്സുകാരനായി. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? തൻ്റെ രാജ്യത്ത് ഉള്ള ഈ യാചകർ കൂടുവാനായിട്ടുള്ള സാഹചര്യത്തെ അദ്ദേഹം മനസ്സിലാക്കി. ആ സാഹചര്യത്തെ മനസ്സിലാക്കുകയും ആ സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. തുടർന്ന് അദ്ദേഹം നല്ല വലിയൊരു ബിസിനസ്സുകാരനായപ്പോൾ ഏകദേശം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കായി 540 ദശലക്ഷം ഡോളർ അദ്ദേഹം സംഭാവനയായി നൽകി. ദൈവം അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ചെലവഴിച്ച വ്യക്തിയാണ് റോക്ക്ഫെല്ലർ. തുടർന്ന് 3 ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നു. 1, റോക്ക്ഫെല്ലറിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ത്? ഈ അനുഭവം വായിക്കുന്നതിൽ കൂടെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. 1, പള്ളിയിൽ മുടങ്ങാതെ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹത്തിന് ദുശീലങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ബുദ്ധിപൂർവം അധ്വാനിച്ച് പണമുണ്ടാക്കി. തനിക്കുള്ള സമ്പത്തിൻ്റെ നല്ലൊരു ഭാഗം സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഉപയോഗിച്ചു. ഇതാണ് 1 ചോദ്യത്തിൻ്റെ ഉത്തരമായി നമുക്ക് ലഭിക്കുന്നത്. 2, ധനവാന്മാർക്ക് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ പ്രയാസം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ബൈബിളിൽ. മത്തായിയുടെ സുവിശേഷം 19:16-30 ഭാഗത്താണ് അങ്ങനെ നമുക്ക് കാണുന്നത്. എന്തുകൊണ്ടാണ് ധനവാന് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ പ്രയാസം എന്ന് പറയുന്നത്? നമുക്കറിയാം, അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ. ധനവാന്മാർ അവരുടെ സമൃദ്ധിയിൽ പലപ്പോഴും ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം, ദരിദ്രന്മാരുടെ പ്രയാസവും ബുദ്ധിമുട്ടും പലപ്പോഴും ധനവാന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കാതെ വരുന്ന സാഹചര്യം നമുക്ക് കാണാം. ഇനി സമ്പത്ത് കൂടുതൽ ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സമ്പന്നന്മാരെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് സാധിക്കും. സമ്പാദിക്കുന്നവർ കൂടുതൽ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. സമ്പന്നന്മാർ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുണ്ട്, എങ്കിലും കോമണായി യേശു കർത്താവ് ഉദ്ദേശിച്ചത് ധനവാന്മാർക്ക് സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ നിന്നും നമുക്ക് കണ്ടെത്താവുന്ന കാരണങ്ങൾ ഇവയാണ്. ഇനി 3 ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ പങ്കിടുവാൻ തയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെ ആണ് എന്നാണ് ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ പങ്കിടുവാൻ തയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെ? നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളുടെ കഴിവുകളുണ്ട്, നമ്മളുടെ താലന്തുകളുണ്ട്, നമുക്കുള്ള സാഹചര്യങ്ങളുണ്ട്, നമ്മുടെ അറിവുകളുണ്ട്, നമുക്കുള്ള അനുഭവങ്ങളുണ്ട്, നമ്മളുടെ സമ്പത്തും സൗകര്യങ്ങളും നമ്മളുടെ സമയവും ഒക്കെ ദൈവത്തിന് വേണ്ടി ചെലവിടുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പങ്കിടുവാൻ തയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ള ഭാഗത്ത് ഇത്തരം ഉത്തരങ്ങൾ എഴുതുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ആ 3 ചോദ്യത്തിൻ്റെയും ഉത്തരം നമ്മളുടെ പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിന് ശേഷം എൻ്റെ തീരുമാനം എന്നുള്ള ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, അരിമത്തിയിലെ ജോസഫിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിച്ചത്. ജോസഫ് തനിക്ക് ഏറ്റവും വിലപ്പെട്ടതായുള്ളത് ദൈവത്തിന് വേണ്ടി നൽകുവാൻ തയ്യാറായി. റോക്ക്ഫെല്ലറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, തനിക്കുള്ളതിൻ്റെ നല്ലൊരു അംശം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നൽകുവാൻ ഇടയായി. ഈ പാഠം പഠിക്കുന്നതിലൂടെ എൻ്റെ തീരുമാനം, നിങ്ങളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത് എന്ന് ചിന്തിച്ച് തീർച്ചയായും നമ്മളുടെ തീരുമാനം ഈ പാഠപുസ്തകത്തിൽ രേഖപ്പെടുത്തണം. അത് നിങ്ങൾ സ്വന്തമായി ചിന്തിച്ച് എന്താണ് നിങ്ങൾക്ക് രേഖപ്പെടുത്തുവാൻ സാധിക്കുക എന്ന് എഴുതി നിങ്ങൾ അവിടെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. 2 ആഴ്ചയിൽ നമുക്ക് നൽകിയിരിക്കുന്ന മനഃപ്പാഠം എന്നുള്ളത് സദൃശ്യവാക്യങ്ങൾ 11:24-25 വാക്യങ്ങളാണ്. സദൃശ്യവാക്യങ്ങൾ 11:24-25 ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ഏറ്റുപറയണം. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അപ്പോൾ ഈ പാഠത്തിലൂടെ 2 ആഴ്ചകളിലായി 2 മനഃപ്പാഠങ്ങൾ നമ്മൾ പഠിച്ചു. തീർച്ചയായും ഈ പാഠഭാഗം വായിച്ച് നന്നായി മനസ്സിലാക്കി ഈ മനഃപ്പാഠം ഹൃദയസ്ഥമാക്കണം എന്ന് നിങ്ങളെ ഓരോരുത്തരോടും അറിയിക്കുകയാണ്. ഈ ആഴ്ചയിൽ ജന്മദിനമോ നിങ്ങളുടെ വീട്ടിലെ മറ്റ് ആഘോഷങ്ങളൊക്കെ ഉള്ള കുട്ടികളുണ്ടാകും. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു.
നമുക്ക് അവിടെ ഒരു പ്രാർത്ഥന എഴുതുക എന്നുള്ള ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ഈ പാഠം പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിന്തിച്ച് ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായി നിങ്ങൾ തയ്യാറാക്കുന്ന പ്രാർത്ഥന അവിടെ എഴുതണം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇത്രയും നേരം ഈ ക്ലാസ്സിലൂടെ കടന്നു പോകാൻ തക്കണം ഞങ്ങളെ നീ ഒന്ന് സഹായിച്ചല്ലോ. അരിമത്തിയിലെ ജോസഫിന് കൊടുത്ത നല്ല ഗുണങ്ങളെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റെ സന്നിധിയിൽ ദാനമായി നൽകുവാൻ തക്കണം. കർത്താവെ, അടിയങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണം. സകലതും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കൊട്ടാരക്കര പുന്നലൂർ ഭദ്രാസന മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പ്രത്യേക അവസരത്തിൽ നിങ്ങളെല്ലാവരും അത് പ്രയോജനപ്പെടുത്തുന്നു എന്നത് ഏറെയായ സന്തോഷകരമായിട്ടുള്ള ഒരനുഭവമാണ്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായ മാതാപിതാക്കൾ, നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായിട്ടുള്ള സൺഡേ സ്കൂൾ അധ്യാപകർ, പ്രത്യേകിച്ച് അഭിമന്യ കൊള്ളോസ് തിരുമേനിയുടെ പ്രത്യേക താല്പര്യവും പ്രോത്സാഹനവും നേതൃത്വവുമാണ് ഈ ഓൺലൈൻ ക്ലാസ് ഇത്ര ഭംഗിയായിട്ട് നിർവഹിപ്പാൻ ദൈവം ഇടയാക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പ്രിയപ്പെട്ട ബിജു വർഗീസ് അച്ഛനാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ മുൻപിൽ എത്തിക്കുന്നത്. ഭദ്രാസന സെൻട്രൽ സ്കൂളിന്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന പി ജി ജേക്കബ് സാറിന്റെ നേതൃത്വം ഏറെ ധന്യമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പ്രത്യേക അവസരത്തിൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഈ സാഹചര്യം നിങ്ങൾ പ്രയോജനപ്പെടുത്തി ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും മാർത്തോമാ സൺഡേ സ്കൂൾ സമാജം കൊട്ടാരക്കര പുന്നലൂർ ഭദ്രാസനത്തിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.